പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നാം വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 16 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇതേ അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ രക്ഷാകര ദൗത്യം തുടരാൻ, തൻ്റെ ജീവിതത്തിൻ്റെ തുടർ കണ്ണികളാകുവാൻ യേശുതമ്പുരാൻ 12 പേരെ തിരഞ്ഞെടുത്തത് നമുക്ക് കാണാൻ സാധിക്കും. സമ്പത്തോ സാമൂഹിക പദവികളോ കാര്യമായ വിദ്യാഭ്യാസ യോഗ്യതയോ മതപാണ്ഡിത്യമോ ഇല്ലാത്ത സാധാരണക്കാരായ മുക്കുവരായിരുന്നു അവർ. സ്നേഹസുവിശേഷത്തിൻ്റെ പ്രഘോഷണത്തിന് അവരെ പറഞ്ഞയക്കുമ്പോൾ അവർക്ക് നൽകുന്ന മുന്നറിയിപ്പാണ് ഇന്നത്തെ സുവിശേഷത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം. സഹോദരരെ, നാളുകളുടെ കലവറയിൽ അവരെ കാത്തിരിക്കുന്നതെന്തെന്ന് അവിടെ നിന്ന് വ്യക്തമാക്കുന്നു. ഗുരുവിൻ്റെ അനുഭവങ്ങളെല്ലാം ശിഷ്യർക്കും പ്രതീക്ഷിക്കാം. അവിടെ നിന്ന് പറയുന്നു, എൻ്റെ ശിഷ്യരായതുകൊണ്ട് എല്ലാവരും നിങ്ങളെ വെറുക്കും, നിങ്ങളെ പീഡിപ്പിക്കും. സ്വന്തമെന്നോ ബന്ധുവെന്നോ ഉള്ള പരിഗണന കൂടാതെ തന്നെ പീഡിപ്പിക്കും. ചെന്നായ്ക്കളുടെ ഇടയിൽ ചെമ്മരിയാടുകളെ എന്ന പോലെ ആണ് നിങ്ങൾ പോകുന്നത്. നിങ്ങൾ എന്നെപ്പോലെ ആകണം, അതുവഴി മാത്രമേ ഏറ്റവും മെച്ചമായി എൻ്റെ സാക്ഷികളാകാൻ നിങ്ങൾക്ക് സാധിക്കൂ. പിടിച്ചു നിൽക്കുക, അവസാനം വരെ പിടിച്ചു നിൽക്കുക. ഏത് പ്രതികൂല അവസ്ഥയിലും പതറിപ്പോകാൻ പാടില്ല. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 7-ാം അധ്യായത്തിൽ 54 മുതൽ 60 വരെയുള്ള തിരുവചനങ്ങളിൽ നാം കണ്ടുമുട്ടുന്ന സ്തേഫാനോസിനെ പോലുള്ള 1000-ക്കണക്കിന്, 10,000-ക്കണക്കിന് അല്ല, ലക്ഷോപലക്ഷം രക്തസാക്ഷികളെ ഓർമ്മിപ്പിക്കുന്ന വചനങ്ങളാണ് ഇവ. സ്നേഹമുള്ളവരെ, ഒരു ക്രിസ്തു ശിഷ്യൻ പ്രതീക്ഷിക്കേണ്ടത് പൂവിതറിയ വഴിയല്ല, പ്രത്യുത മർദ്ദനവും പീഡനങ്ങളും അവഗണനയും തിരസ്കരണവുമാണ്. സഹനത്തിനുള്ള ഈ വിളി ഇന്നിൻ്റെ ലോകത്ത് ഒരു വെല്ലുവിളി തന്നെയാണ്. അവിടെ നിന്ന് ആഹ്വാനം ചെയ്യുന്നു, എൻ്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. 2 തരത്തിലുള്ള പീഡനങ്ങളെക്കുറിച്ച് അവിടെ നിന്ന് എടുത്തു പറയുന്നുണ്ട്. 1-ാമതായി, അധികാരികളും ഭരണകർത്താക്കളും നിങ്ങളെ പീഡിപ്പിക്കും. അവിടുത്തെ വചനങ്ങൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും. എന്നെ പ്രതി നിങ്ങൾ നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും. ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് ക്രിസ്തുവർഷം 303 രക്തസാക്ഷിത്വം വരിച്ച 2 സഹോദരന്മാരാണ് വിശുദ്ധ കോസ്മോസും ദെമിയാനോസും. അറേബ്യയിൽ ജനിച്ച ഇവർ വൈദ്യശാസ്ത്ര പഠനത്തിന് ശേഷം പ്രതിഫലം വാങ്ങാതെ രോഗികളെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. പരസ്നേഹ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരുന്നവരെല്ലാം ക്രിസ്ത്യാനികളായിരുന്നു എന്ന ധാരണ ഡയോക്ലേഷ്യൻ ചക്രവർത്തിക്ക് ഉണ്ടായിരുന്നു. അതിനാൽ
ഇവർ ഇരുവരും ക്രിസ്ത്യാനികളാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കാൻ ചക്രവർത്തി അവരെ നിർബന്ധിച്ചു. അവർ ഏകസ്വരത്തിൽ ഉച്ചസ്വരത്തിൽ മറുപടി പറഞ്ഞു, വിശ്വാസം ഉപേക്ഷിച്ച് കർത്താവിനെ തള്ളി പറയുന്നതിനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടം മരണമാണ്. ചക്രവർത്തി ശിരഛേദം ചെയ്ത് രണ്ടുപേരെയും വകവരുത്തി, ജീവൻ കൊടുത്തും വിശ്വാസത്തെയും ക്രിസ്തുവിനെയും ക്രിസ്തീയ മൂല്യങ്ങളെയും കാക്കുന്ന വിശ്വാസം. രണ്ടാമതായി, സ്വന്തപ്പെട്ടവരിൽ നിന്ന് തന്നെ പീഡനമുണ്ടാകും. വിശ്വാസത്തെ പ്രതി സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കളെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. ആകയാൽ അവിടുന്ന് പറയുന്നു, നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരും ആയിരിക്കുവിൻ. ശത്രുക്കളെപ്പോലും അതിശയിപ്പിക്കുന്ന ജീവിത രീതി ഒരു വിശ്വാസിക്കുണ്ടായിരിക്കണമെന്ന് സാരം. ശത്രുക്കൾ ലജ്ജിക്കത്തക്ക വിധം നാം തെറ്റുകൾക്ക് അതീതരായി തീരണം. കടുത്ത സഭാവിരോധിയായിരുന്ന സി പി രാമസ്വാമിയുടെ മൂക്കിന് വെട്ടേറ്റപ്പോൾ കന്യാസ്ത്രീകളുടെ വേഷമിട്ട നേഴ്സുമാർ മാത്രം തന്നെ ശുശ്രൂഷിച്ചാൽ മതിയെന്ന് അദ്ദേഹം ശാഠ്യം പിടിച്ചു. അവിശ്വാസി ആയിരിക്കുമ്പോഴും കന്യാസ്ത്രീകൾ ചതിക്കുകയില്ല എന്ന് ഉള്ളിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. കർത്താവിൽ പ്രിയ ദൈവജനമേ, ക്ഷണികവും നശ്വരവുമായ ഈ ലോക നേട്ടങ്ങളിൽ മാത്രം നോട്ടം വയ്ക്കാതെ അനശ്വരമായ നിത്യജീവൻ നേടുന്നതിന് പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും തളരാതെ വിശ്വാസത്തിലും ക്രിസ്തീയ മൂല്യങ്ങളിലും അടിയുറച്ച് നിൽക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. വിവേകത്തോടും നിഷ്കളങ്കതയോടും വിശുദ്ധിയോടും ജീവിച്ച് നിത്യജീവൻ പ്രാപിക്കാൻ നമുക്കേവർക്കും ഇടയാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.